நல்ல சுந்தர குட்டப்பன் பையன் ஆரா மலை இது ஆரா வர டாரியோட அல்லாத மற்ற ஆரோடு இது பறையும் ஆரா இது Once on demand, sin, always on demand. For joining, call 9508-0808. Amaji, Amaji, please, Amaji. ആരാണ് ഞാൻ ചോദിച്ചത് പറയാൻ ഞങ്ങളുടെ ഞങ്ങളുടെ മാത് ലെക്ചറുകളുടെ സത്യം നിന്നെ പഠിക്കാൻ വെച്ചോ നീ എന്തിനാ എന്റെ മോളെ അടിക്കുന്നു എന്തിനാ അടിച്ചതെന്ന് എന്റെ നാക്കില്ല ഉന്നാരെ മോളുടെ പുസ്തകത്തിന് കിട്ടിയതാണ് നിൽക്കുന്നത് കണ്ടില്ലേ കുന്തം വിളിക്കുന്ന മാതിരി ചോദിക്കണം എന്താണെന്ന് ഒരുത്തം കേട്ടോളെ ഭാര്യേ ചരിത്രം കുറേശ്ശെ കുറേശ്ശെ ആവർത്തിക്കപ്പെടുന്നു ഇക്കാര്യം ഞാനും മോളും കൂടെ തീരുമാനിച്ചോളാം നീ അങ്ങ് അടുക്കളയിലോട്ട് ചെല്ല മോളെ ലാളിച്ച് ലാളിച്ച് തോളെ കേറ്റുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഇവിടെ താന്തോന്നിയാകുമെന്ന് നീ വാടി അങ്ങോട്ട് നല്ല സുന്ദര കുട്ടപ്പൻ പയ്യ ആരാ മോളെ ഇത് ആരാ പറ ഡാരിയോടല്ലാതെ മറ്റേ ആരോട് ഇത് പറയും ആരാ ഇത് പറ ഞങ്ങളുടെ ഞങ്ങളുടെ മാത്സ് ലെക്ചറർ നിന്റെ കണക്ക് പുസ്തകത്തിനകത്ത് എങ്ങനെ വന്നു അയാൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ ചാടിക്കാരി വന്നതാണോ എന്തിനു തന്നു നിനക്ക് അയാളോട് സ്നേഹമുണ്ടോ പറ എന്തോ അയാൾക്ക് നിന്നോട് സ്നേഹമുണ്ടോ പിന്നെ എവിടെയാ കുഴപ്പം അയാൾ നിന്നെ സ്നേഹിക്കുന്നു നീ അയാളെ സ്നേഹിക്കുന്നു അപ്പൊ നിങ്ങളുടെ വിവാഹം നടത്തി തരേണ്ട ഒരു കടമയല്ലേ ഈ ഡാരിക്കുള്ളൂ മതി മതി പണ്ടേ നിന്റെ സ്നേഹം കൊണ്ട് ഡാരി ശ്വാസം മുട്ടിക്കിടക്കുക മേടിക്കാം നമുക്ക് രണ്ടുപേർക്കും കൂടെ നിന്റെ അമ്മയെ ഒന്ന് പറ്റിക്കും ഡൈനിങ് ഹാളിൽ വെച്ച് ഞാൻ നിന്നെ ഇപ്പൊ മമ്മി നമ്മ പറ്റിച്ചു വേണം അല്ലേ Thank you.
രംഗം പള്ളിയിലോട്ട് ചെല്ലു. ദേവിക്ക് അടിക്കടി ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഞാൻ നോക്കാം. കർമ്മം കഴിഞ്ഞിട്ട് മതി. ശരി, എന്നാൽ ഇവിടെ ഇരിക്കൂ. ഞാൻ പള്ളിയിലോട്ട് ഇല്ല. എന്ത് അത്ഭുതമാണ് ദൈവ നടത്തിപ്പുകൾ! നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം നാം വീണ്ടും കണ്ടുമുട്ടുക. വേദിയുടെ മകളെ വിവാഹം കഴിപ്പിക്കുവാൻ ഞാൻ തന്നെ വന്നെത്തുക. അല്ല, അല്ല, അവൾ അങ്ങയുടെ മകളാണ്. ഉദരത്തിൽ അങ്ങയുടെ കുഞ്ഞിനെയും പേറി ഞാൻ നൊമ്പരം തിന്നുകൊണ്ടിരുന്നപ്പോൾ അങ്ങ് നാട് ചുറ്റുകയായിരുന്നു. എഴുത്തെഴുതി മറുപടി കിട്ടിയില്ല. ആഴ്ചയിൽ ഒരു എഴുത്തെഴുതാമെന്നല്ല അങ്ങ് പറഞ്ഞിരുന്നത്. 2 മാസത്തിനകം അങ്ങയുടെ വീട്ടുകാരായിക്കാമെന്നല്ല അങ്ങ് പറഞ്ഞിരുന്നത്. എന്റെ അപ്പൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? അങ്ങ് വിവാഹിതനും ഒരു കുട്ടിയുടെ അപ്പനുമാണെന്ന്. 20 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന നാം കള്ളങ്ങൾ കൊണ്ട് കണക്ക് തീർക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം. ബോംബെയിൽ നിന്ന് തിരിച്ചെത്താൻ അല്പം വൈകിയെങ്കിലും ആഴ്ചതോറും ഞാൻ നിനക്ക് കത്തയച്ചിരുന്നു. ഫാദർ മാത്യു, മറക്കരുത്. താമസിച്ചെങ്കിലും ഞാൻ നിന്നെ തേടി നിന്റെ വീട്ടിലെത്തി. മനസ്സിലായില്ല. എന്റെ പേർ മാത്യു എന്നാണ്. ഇരിക്കൂ, ഇരിക്കൂ. നിങ്ങളാണ് മാത്യു അല്ലേ? കാപ്പി എടുത്ത് കുടിക്കണം. ബേബി നിങ്ങളെ പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. അവളുടെ കല്യാണക്കത്ത് കിട്ടിയോ? കിട്ടിയില്ലായിരിക്കും അല്ലേ? മടയി പെണ്ണ്. അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാണ് നിങ്ങളെ ക്ഷണിക്കണം. തിരക്കിനിടയിൽ മറന്നുപോയിരിക്കും. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനും ബുദ്ധിമാനുമായിരുന്നു നിന്റെ അപ്പൻ.
എനിക്കൊരു മകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്കിൽ പരിശുദ്ധമായ ഈ ലോഹയെ ഞാൻ അവഹേളിക്കുമായിരുന്നില്ല. അങ്ങേക്ക് അങ്ങയുടെ മകൾക്കൊരു അപ്പന്റേതായ അനുഗ്രഹം കൊടുക്കാൻ ആഗ്രഹമില്ലേ? ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണ് ഞാൻ. ജടീക ചിന്തകൾ എന്നെ അസ്വസ്ഥനാക്കിക്കൂടാ. എങ്കിലും എന്റെ പ്രാർത്ഥനയിൽ എന്റെ മകൾ എന്നും ഓർമ്മിക്കപ്പെടും. ഇന്ന് അവളുടെ സങ്കല്പത്തിൽ നല്ലവനായ ഒരു അപ്പന്റെ രൂപമുണ്ട്. അത് നാം തകർത്തുകൂടാ. എന്റെ മകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് അയാളായിരുന്നില്ലേ? എടി മണ്ടി, ഇത് ജീവിതമാണ്. കുഴിച്ചു മൂടിയ സ്വപ്നങ്ങൾ എന്തിനാ തിരഞ്ഞെടുക്കുന്നത്? നീ ഇന്നൊരു ഭാര്യയും ആറ് പിള്ളേരുടെ തള്ളയുമാണെന്ന് ഓർക്കും.